ചെറുപ്പക്കാരെ സഹോദരന്മാരെ നമ്മുടെ പെൺകുട്ടികൾ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടുന്ന ബാധ്യത സഹോദരന്മാർക്കില്ലേ? ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് ആദൂർ. ആദൂർ കുറെ ദൂരൊന്നുമല്ലല്ലോ. ഇന്ന് ആദൂർ തങ്ങൾ വിളിച്ചിരുന്നു. വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അതെ ഇന്ന് പൈക്കത്താണ് വേദെന്നറിഞ്ഞു. ആ പൈക്കത്ത് നിന്ന് ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ്, നല്ല അതവുള്ള കുട്ടികളാണ്. അവർ പഠിച്ച് നന്നായി ഉഷാറാകുന്നുണ്ട്. ആ മക്കൾക്ക് വേണ്ടി ഒന്ന് ഇന്ന് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ എന്നോട് പറഞ്ഞതാണ്, റബ്ബേ ആ പെൺകുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ മക്കളെയും അവരെയും നമ്മെയും എല്ലാം നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. നിങ്ങളതാ എന്റെ അറിവിലുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, മജ്ലിസ് ഹിയാലാൻഡ് ആ സ്ഥലത്ത് നിങ്ങൾ നിങ്ങളെ പെൺകുട്ടികളെ ചേർത്തി പഠിപ്പിച്ചോളൂ. അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങളെ പെൺകുട്ടികളെ ചേർത്തി പഠിപ്പിച്ചോളൂ. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ ചേർത്തി പഠിപ്പിച്ചാൽ നമ്മുടെ മക്കൾ നന്നാകും, അതിലൊരു സംശയവുമില്ല. രക്ഷിതാക്കളെ, അവിടെ പോകുമ്പോൾ പോയി പഠിക്കുമ്പോ നീ പർദ്ദ അഴിച്ചു വെച്ചിട്ട് വരണമെന്നവരോട് പറയുന്നവർ ഇല്ല. മുഖം തുറന്നു വെച്ച് വരണം എന്ന് പറയുന്നവർ ഇല്ല. അല്ലെങ്കിൽ ഹിജാബ് ധരിക്കാതെ വരണമെന്ന് പറയുന്നവർ ഇല്ല. പൂർണ്ണമായും ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അപ്പൊ നമ്മുടെ പെൺകുട്ടികൾക്ക് അവിടെ നല്ല രൂപത്തിൽ പൂർണ്ണമായും തലമറച്ച്, പൂർണ്ണമായും മുഖം മറച്ച്, ശരീരം മുഴുവനും മറച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിപ്പിക്കാൻ കഴിയും. ആ സൗകര്യങ്ങൾ അവരൊക്കെ ഉണ്ടാക്കുന്നത് സമുദായത്തിന്റെ കുട്ടികൾ പഠിക്കാനാണ്. നമ്മൾ ഈ അവസരം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഇത് സാന്ദർഭികമായി ഞാനിവിടെ പറയുകയാണ്.